أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم نعبد وإياك نستعين اهدنا الصراط المستقيم صدق الله مولانا العظيم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاه والسلام عليك يا سيدنا يا رسول الله خذ بايدينا قلت حيلتنا ادركنا يا حبيب الله صلى الله عليه وسلم വളരെയേറെ സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാർ ഉലമാക്കൾ ജാമിയ സഅദിയ അറബിയ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ജില്ലയിലെ പ്രശസ്തമായ ഒരു കലാലയത്തിന്റെ വിദ്യാകേന്ദ്രത്തിന്റെ 46th വാർഷിക മഹാസമ്മേളനം ഈ മാസം നടക്കാൻ പോവുകയാണ്. അതിന്റെ പ്രചരണത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സുന്നി മഹാസംഗമത്തിലാണ് നമ്മുടെ സംഘം പ്രസ്ഥാനമായ SBSഉം SSFഉം SYSഉം KMJ കേരള മുസ്ലിം ജമാഅത്ത് അടക്കമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ദാവാ പ്രചരണ പ്രബോധന സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേകിച്ച് ജാമിയ സഅദിയയുടെ വിദ്യാർത്ഥികൾ സംയുക്തമായി നടത്തപ്പെടുന്ന ഈ മഹത്തായ സംരംഭം അള്ളാഹു സുബ്ഹാനഹു വതആല കബൂലാക്കി തരട്ടെ. ഇതിനെ പ്രവർത്തിച്ച സഹായ സഹകരണങ്ങൾ ചെയ്ത പ്രചരണങ്ങൾ നടത്തിയ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാരാകട്ടെ. സഹോദരങ്ങളെ, കൂടുതൽ പ്രസംഗിക്കുകയല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ദഅവാ പ്രചരണ പ്രവർത്തന പ്രബോധനങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ദഅവയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ വളരെ ആവശ്യം. സുന്നത്ത് ജമാഅത്തിന്റെ ദഅവാ പ്രവർത്തനങ്ങളിലൂടെ ഇവിടെ ശാന്തി ഉണ്ടാകുന്നു, സമാധാനമുണ്ടാകുന്നു. ഇന്ത്യ പോലെയുള്ള ഒരു സെക്യുലർ രാഷ്ട്രം, ഈ രാഷ്ട്രത്തിൽ ശാന്തിയും സമാധാനവും അഖണ്ഡതയും നിലനിൽക്കണമെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ദഅവാ പ്രവർത്തനങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഇന്ത്യയിലെന്നല്ല, ഇന്ന് ലോകത്ത് മുഴുവനും എല്ലാ രാജ്യങ്ങളിലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നടക്കണം എന്ന് പലരും ആഗ്രഹിക്കുകയാണ്. സൗദി അറേബ്യ അടക്കമുള്ള എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും തീവ്രവാദികളെ തൂത്തെറിയണമെങ്കിൽ, തീവ്രവാദികളുടെ കരങ്ങളിൽ നിന്ന് രാഷ്ട്രങ്ങളെ രക്ഷപ്പെടുത്തണമെങ്കിൽ, തീവ്രവാദികളുടെ തീവ്രവാദപരമായ കണ്ണില്ലാത്ത നിഷ്ഠൂരമായ അക്രമ പ്രവർത്തനങ്ങൾ രാജ്യത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണമെങ്കിൽ മാർക്കറ്റുകളിലും ക്ലബുകളിലും ബസ് സ്റ്റാൻഡുകളിലും എയർപോർട്ടുകളിലും മറ്റുള്ള ജനങ്ങൾ തിങ്ങിനിറയുന്ന എല്ലാ സ്ഥലങ്ങളിലും നിഷ്ഠൂരമായി ഒരുപാട് നിരപരാധികളെ കൊന്നെടുക്കുന്ന പ്രവണതകൾ രാജ്യത്ത് ഇല്ലാതാകണമെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ദഅവാ പ്രചരണം ലോകത്ത് നടക്കണമെന്ന് ലോകം മുഴുവനും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് അവർ കണ്ടെത്തിയ ഒരേ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമായ പിയൂസ്താദ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇന്ന് APUസ്താദ് ചുറ്റി സഞ്ചരിക്കാത്ത രാജ്യങ്ങളില്ല. ഒരുപക്ഷേ APUസ്താദിന്റെ ചരിത്രം ഹിസ്റ്ററി എഴുതുന്ന ഒരാൾ ഇന്ന് ആദ്യമായി എഴുതാൻ തുടങ്ങുന്നത് APUസ്താദ് കാല് കുത്താത്ത രാജ്യങ്ങൾ എവിടെയുണ്ട് എന്നതാണ്. ഉസ്താദ് കാല് കുത്താത്ത രാജ്യങ്ങൾ എവിടെ എന്ന് ഭൂപടം നോക്കി മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എല്ലാ രാഷ്ട്രങ്ങളിലും, എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും, അമേരിക്കൻ രാജ്യങ്ങളിലും, ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലും, ഏഷ്യാ ഭൂഖണ്ഡങ്ങളിലും, എല്ലാ സ്ഥലങ്ങളിലും, ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും അല്ലാത്ത രാഷ്ട്രങ്ങളിലും APUസ്താദ് ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശം, സമാധാനത്തിന്റെ സന്ദേശം ലോകത്തു മുഴുവനും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്ത് സൗദി അറേബ്യയിൽ
എ പി ഉസ്താദിന് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ എ പി ഉസ്താദിനെ തെറ്റി എ പി ഉസ്താദിനെ സംബന്ധിച്ച് അവിടുത്തെ ഭരണകൂടങ്ങളോട് തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. അതിന്റെ കാരണമായിരുന്നു കൊല്ലങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എ പി ഉസ്താദിനെ റിയാദിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവം. അത് കഴിഞ്ഞിപ്പോൾ എല്ലാ കൊല്ലങ്ങളിലും എ പി ഉസ്താദിനെ സൗദി അറേബ്യയിലേക്ക് അവിടുത്തെ ഭരണകൂടങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. എ പി ഉസ്താദ് ഏത് സൗദി അറേബ്യയുടെ ഏത് എയർപോർട്ടിലെ എ പി ഉസ്താദ് ഇറങ്ങിയാലും അവിടെയുള്ള ലൈറ്റ് സംഘടിപ്പിച്ച സെക്യൂരിറ്റി വാഹനങ്ങളുടെ അകമ്പടിയോടെ, അവിടെയുള്ള പട്ടാളത്തിന്റെ അകമ്പടിയോടെ, അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ അകമ്പടിയോടുകൂടെ ഉസ്താദ് അവിടെ കാലു കുത്തിയ ക്ഷണം ഉസ്താദിനെ സ്വീകരിച്ചു കൊണ്ടുപോയി. അവിടെയുള്ള വലിയ വലിയ പാലസുകളിൽ, കൊട്ടാരങ്ങളിൽ സ്വീകരണം കൊടുക്കുന്നതിന് പുറമെ ഒരുപാട് ചർച്ചാ സമ്മേളനങ്ങളിൽ ഉസ്താദിന് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയാണ്. എന്തിനാണ്? ഉസ്താദിന്റെ സന്ദേശം, സുൽത്താനുൽ ഉലമയുടെ സമാധാനപരമായ സുന്നത്ത് ജമാഅത്തിന്റെ സന്ദേശം സൗദി ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. നിങ്ങൾക്കറിയാം, സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, ഇന്ന് സൗദി അറേബ്യയിൽ ഒരു ജുമാക്ക് വേണ്ടി ഒരു പള്ളിയിൽ കയറാൻ വളരെ പേടിയോടുകൂടിയാണ് ജനങ്ങൾ പള്ളിയിൽ കയറുന്നത്. പല പള്ളികളിലും പല മസ്ജിദുകളിലും ബോംബ് സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജുമാ നടക്കുന്ന സന്ദർഭങ്ങളിൽ മനുഷ്യവാമ്പ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പാവപ്പെട്ട നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഭരണകൂടത്തിന് അതിനെ അമർച്ച ചെയ്യാൻ കഴിയുന്നില്ല. എങ്ങനെ അമർച്ച ചെയ്യണം? എങ്ങനെ ഒരു ശാന്തി സമാധാനം ഇവിടെ ഉണ്ടാക്കണം? എങ്ങനെ ഈ ഒരു പ്രവണത കരുതി വരുത്തണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ സന്ദേശം അവർക്ക് അംഗീകരിക്കേണ്ടി വരുന്നത്. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ലോകത്ത് മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ സന്ദേശം അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രങ്ങളിലും ഈ അടുത്ത് എ പി ഉസ്താദ് ന്യൂസിലാൻഡിൽ പോയി, അവിടെ ഒരു പള്ളിക്ക് കുറ്റിയടിച്ചത് ഞാൻ അറിഞ്ഞു. അതിനെ സംബന്ധിച്ച് അപശബ്ദങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഉസ്താദ് എവിടെ കുറ്റിയടിച്ചാലും അതിനെ സംബന്ധിച്ച് അപശബ്ദങ്ങളായിരുന്നു. ഉസ്താദ് കുറ്റിയടിച്ച പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ വളർന്നു വരുന്നത് കാണുമ്പോൾ അതിനെ സംബന്ധിച്ച് മിണ്ടണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് പലരും. സഹോദരങ്ങളെ, ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ന്യൂസിലാൻഡ് അടക്കം എല്ലാ രാഷ്ട്രങ്ങളിലേക്കും ഉസ്താദ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ ദഅ്‌വ ഇക്കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ, സമാധാനത്തിന്റെ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിനേക്കാൾ ഒരു നല്ല വാക്യം, ഒരു നല്ല ദഅ്‌വ, ഒരു നല്ല പ്രവർത്തനം ഏതാണ് വേറെയുള്ളത്? സഹോദരങ്ങളെ, ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് ജമാഅത്തിന്റെ ദഅ്‌വക്ക് വളരെ പ്രശസ്തി വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും കർണാടകയിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഓൾ ഇന്ത്യ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ്, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങൾ ഞങ്ങളെ നാട്ടിൽ വരണം, ഞങ്ങളുടെ നാട്ടിലെ മദ്രസയിൽ ആ സിലബസ് കൊണ്ടുവരണം എന്ന് ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും മുസ്ലിമീങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ സിലബസിലൂടെ പഠിച്ചു വളർന്നു വരുന്ന കുട്ടികൾ ഇന്ത്യ രാജ്യത്തിന്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുകയാണ്. അവർ ഒരിക്കലും തീവ്രവാദികളാകുന്നില്ല, അവരൊരിക്കലും ഭീകരവാദിയാകുന്നില്ല, അവരൊരിക്കലും നിരപരാധികളെ കൊന്നെടുക്കുന്ന സംഘടനകളിൽ അംഗങ്ങളാകുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ. പലരെയും സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങൾ പഠിപ്പിക്കാൻ അവരെ നിർബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ദഅ്‌വാ പ്രവർത്തനം വളരെ ശക്തമാക്കണം. അതിനുള്ള കേന്ദ്രങ്ങളാണ് നമ്മുടെ സ്ഥാപനങ്ങൾ. ജാമിയ സഅദിയ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം, നമ്മൾക്കറിയാം 46 കൊല്ലം അതിന്റെ പ്രവർത്തനം വിശാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സഅദികൾ, ഒരുപാട് അഫ്ളൽ സഅദികൾ ലോകത്ത്
ഇസ്ലാമിക പ്രചരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് മേഖലകൾ അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നിയരായ മഹാനരായ മർഹൂം നൂറുൽ ഉലമ മൗലാന എം എ ഉസ്താദ് അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കുമാരാകട്ടെ, ജാമിയ സഅദിയ്യ പടുത്തുയർത്തി ഒരുപാട് കാലം സേവനം നടത്തി, ഒരുപാട് പണ്ഡിതന്മാരെ സമുദായത്തിന് അർപ്പിച്ചു. മഹാനവറുകൾ ഒരു കൊല്ലമായി നമ്മളിൽ നിന്ന് വിടപറഞ്ഞ് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒന്നാം ഉറൂസും ആണ്ട് നേർച്ചയും ഒക്കെ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. സാന്ദർഭികമായി ഞാൻ ഉണർത്തട്ടെ, ഇൻഷാഅല്ലാഹ് ഫെബ്രുവരി 5, 6, 7 തീയതികളിൽ ഇസ്ലാമിയ എന്ന ഉജിരയിൽ വെച്ച് 6 ദിവസം 3 ദിവസം 5, 6, 7 തീയതികളിൽ മഹാനരായ ഷെയ്ഖുന താജുൽ ഉലമ അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കുമാരാകട്ടെ. മഹാനവറുകളുടെ 2nd ഉറൂസ് ബർനാമജും നൂറുൽ ഉലമയുടെ 1nd ഉറൂസും അവിടെ വെച്ച് നടത്തപ്പെടുകയാണ്. നിങ്ങളൊക്കെയും ഞാൻ സാന്ദർഭികമായി നിങ്ങളെ അവിടെ ക്ഷണിക്കുകയാണ്. എല്ലാ പരിപാടികളിലും നിങ്ങൾക്ക് സംബന്ധിക്കണം. പ്രത്യേകിച്ച് അവസാന തീയതി 7ാം തീയതി നടക്കുന്ന ഐതിഹാസികമായ സാദാത്ത് ഉലമ മുത്തഅല്ലിം ഉമറ സംഗമം രാവിലെ മുതൽക്ക് തുടങ്ങുന്ന മഹാപരിപാടിയിൽ 3 മണിക്കാ പരിപാടി നടക്കുകയാണ്. ആ സംഗമത്തിൽ വെച്ച് കേരളത്തിലെ കർണാടകയിലെ ഏകദേശം എല്ലാ ഉലമാക്കളും സാദാത്തുക്കളും താജുൽ ഉലമയുടെ ഏകദേശം എല്ലാ ശിഷ്യന്മാരും സംബന്ധിക്കുന്ന മഹത്തായ ഒരു സുന്നി സംഗമം. അതിൽ വെച്ച് മഹാനരായ കംസുൽ ഉലമ ചിത്താരി ഉസ്താദിനും ബഹുമാനപ്പെട്ട താജു ശരിയ അരിക്കുഞ്ഞു ഉസ്താദിനും താജുൽ ഉലമ അവാർഡ് വിതരണം നടക്കുകയാണ്. നിങ്ങളെല്ലാവരും ആ പരിപാടിയിൽ വരണം എന്ന് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാരാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് വളരെ വിശാലമായ രീതിയിൽ പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് പരിചയപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ പരിശോധിച്ച സന്ദർഭം, പരീക്ഷണത്തിന് വിധേയമാക്കിയ സന്ദർഭം, ഏതൊരു ദായിക്കും ഏതൊരു നബിയെന്നും ഏതൊരു റസൂലിനും ഏതൊരു പണ്ഡിതനും സഹോദരങ്ങളെ ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദഅ്‌വാ മേഖലയിൽ അല്ലാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. പരീക്ഷണത്തെ അതിജയിക്കാതെ, പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടാതെ, പരീക്ഷണം സഹിക്കാതെ ഒരൊറ്റ പണ്ഡിതനും ഇവിടെ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച ഒരൊറ്റ നേതാവും ആ വഴിയിലേക്ക് കടന്നു വന്നിട്ടില്ല. എല്ലാ നബിമാരും എല്ലാ മുർസലീങ്ങളും എല്ലാ പണ്ഡിതന്മാരും പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുഖമായി സ്വർഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷണത്തിന്റെ തുടക്കം, എല്ലാ പരീക്ഷണത്തിന്റെ കിങ്കരന്മാർ എല്ലാ നിലക്കുള്ള ഇടങ്ങേറുകളും ഉപദ്രവങ്ങളും അഴിച്ചുവിടുന്ന എല്ലാ ശത്രു വിഭാഗങ്ങളുടെയും തലമുത്തപ്പനായ നേതാവ് ഇബ്ലീസുൽ ലൈനായിരുന്നു അന്ന് പരീക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറന്തള്ളുക എന്ന ലക്ഷ്യവുമായി ഇബ്ലീസ് രംഗപ്രവേശനം നടത്തി. ആ ലക്ഷ്യം ഇബ്ലീസ് നേടി. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കഠിനാധ്വാനം ചെയ്തു. സഹോദരങ്ങളെ, പരീക്ഷണത്തിന്റെ തുടക്കം കുറിക്കുകയാണ് സ്വർഗത്തിൽ വെച്ച് തന്നെ. ഏത് സമയത്തായാലും ഏത് രാജ്യത്തായാലും എവിടെയായാലും പരീക്ഷണം ഉണ്ടാകുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സ്വർഗത്തിൽ വെച്ച് തന്നെ പരീക്ഷണത്തിന് തിരഞ്ഞെടുത്തത്. സ്വർഗത്തേക്കാൾ നല്ലൊരു രാജ്യം, ഒരു സ്ഥലം, ഒരു ലോകം എവിടെയാ കൂട്ടരെ ഉള്ളത്? എല്ലാവരും വിചാരിക്കുന്നത് സ്വർഗത്തിലെത്തണമെന്നല്ലേ. പക്ഷെ പരീക്ഷണങ്ങളുടെ തുടക്കവും സ്വർഗത്തിലായിരുന്നു. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി സ്വർഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അതിലൂടെ ഒരുപാട് നബിമാർ വന്നു, ഒരുപാട് അമ്പിയാ മുർസലീങ്ങൾ വന്നു. വലിയ പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ട നേതാവായിരുന്നു ഷെയ്ഖുൽ അമ്പിയാ നബിയുല്ലാഹി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ പരീക്ഷണത്തിന് വിധേയമായി ഒരുപാട് കാലം ദഅ്‌വാ മേഖലയിൽ പ്രവർത്തിച്ചു.
പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകളെ ക്ഷണിച്ചു. ഒന്ന് രണ്ട് ദിവസങ്ങളല്ല, മാസങ്ങളല്ല, കൊല്ലങ്ങളല്ല, 950 കൊല്ലം. നമുക്ക് ഒരു ഒരാഴ്ച പ്രവർത്തിക്കുമ്പോ, ഒരു മാസം പ്രവർത്തിക്കുമ്പോ നമ്മൾക്ക് ക്ഷീണം പിടിക്കുന്നു. നബിയുല്ലാഹി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം ദഅ്‌വാ മേഖലയിൽ രംഗത്തിറങ്ങി പ്രവർത്തിച്ചു. ഒരുപാട് ആളുകളെ ക്ഷണിച്ചു, വരൂ കൂട്ടരെ ഇസ്ലാമിലേക്ക്, നിങ്ങളുടെ ഈ വേണ്ടാത്ത പ്രവർത്തനം നിർത്തിവെക്കൂ, ഇസ്ലാമിലേക്ക് കടന്നുവരൂ. ഒരു കൊല്ലം കഴിഞ്ഞു, 10 കൊല്ലം കഴിഞ്ഞു, 100 കൊല്ലം കഴിഞ്ഞു, വിചാരിച്ച പ്രയോജനം കണ്ടില്ല, വിചാരിച്ച ദഅ്‌വാ മേഖലയിൽ വിജയം കണ്ടില്ല. സഹോദരങ്ങൾ, അതൊക്കെ നമുക്ക് മാതൃകയാണ്. ഒരുപാട് കാലം നമ്മൾ പ്രവർത്തിച്ചിട്ട് നമ്മളെ പ്രവർത്തകൻ സാധാരണ പറയാറുണ്ട്, കുറെ കൊല്ലങ്ങളായി തങ്ങളെ പ്രവർത്തിക്കുന്നു, ആളുകളെ കിട്ടുന്നില്ല. നിരാശപ്പെടേണ്ട, ഇന്നമാൽ ഉസ്രി യുസ്ര, ഉസ്രോട് കൂടിയാണ് യുസ്ര. ഖുർആനാണ് അത് നമ്മളോട് പറയുന്നത്. ധരണം ചെയ്യണം, പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടണം, ഒരുപാട് കഠിനാധ്വാനം നടത്തണം, തുടങ്ങിയ സന്ദർഭങ്ങളിലൊന്നും വിജയം കണ്ടുകൊള്ളണമെന്നില്ല. സഹോദരങ്ങളെ, സമസ്തയുടെ പിളർപ്പ് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ദൗർഭാഗ്യകരമെന്ന് നമ്മൾ പറയാറുണ്ട്. ഭാഗ്യകരമാണ്, അത്യാവശ്യമാണ്. ആ പിളർപ്പെങ്കിലും ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇരുകൂട്ടരും പ്രവർത്തിക്കുന്ന ഒരു ചാൻസ് കിട്ടുമായിരുന്നില്ല. വലിയ സന്തോഷമാണ്, കാരണം അവരും പ്രവർത്തിക്കുന്നു, നമ്മളും പ്രവർത്തിക്കുന്നു. എസ് വൈ എസിന്റെ 60-ാം വാർഷികം, 25,000 അഹ്ലു സുഫ സുഫ അംഗങ്ങളെ എ പി ഉസ്താദ് സമുദായത്തിന് ഇറക്കിവിട്ടു. അവർ അതിന് മുമ്പ് തന്നെ കാസർഗോഡിൽ 60-ാം വാർഷികം നടത്തിയിരുന്നു. അവർ ഇങ്ങനെ എന്തോ ചിന്തിച്ചുകൊണ്ട്, എന്ത് പ്രവർത്തിക്കുമ്പോഴും ഒരു മുഖ്യമായ ഒരു അജണ്ട വേണ്ടേ, ഇഖ്ലാസ് വേണ്ടേ, എന്തോ ചിന്തിച്ച് പ്രവർത്തിച്ചപ്പോ എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം എന്ന് അവർക്കറിഞ്ഞില്ല. വന്നു നമ്മുടെ 60-ാം വാർഷികം. ആ 60-ാം വാർഷികത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ അവർ വീക്ഷിച്ചു. 25,000 ദായികളെ സമുദായത്തിന് എപ്പി ഉസ്താദ് സംഭാവന ചെയ്തു. അതിനുശേഷം അവർക്ക് ബോധോദയം ഉണ്ടായി. നമ്മൾ ഇങ്ങനെ എപ്പോഴും ചീത്ത പറയുക, വിമർശിക്കുക, എല്ലാ സമയത്തും എ പി ഉസ്താദിനെയും കൂട്ടരെയും വിമർശിക്കുക, അതുകൊണ്ട് നമ്മളെ ഭാഗത്ത് നിന്ന് ആളുകൾ ഇങ്ങനെ കുറഞ്ഞു കൊണ്ടുപോകുന്നു എന്നല്ലാതെ ഒരു ലാഭവും അതിലില്ല എന്ന് മനസ്സിലാക്കിയ വിഭാഗം എവിടെയോ ഒരു യോഗം കൂടി എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അല്ലാഹു, പത്രങ്ങളിൽ ഒരു റിപ്പോർട്ട് വന്നു, ഞങ്ങളും ഒരു 10,000 ആളുകളെ സമുദായത്തിന് വിടുന്നു. ആളുകളെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല, വാർത്താ മീഡിയ കണ്ടിട്ടില്ല, ചാനലുകൾ കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. ചില റിപ്പോർട്ടുകൾ പത്രത്തിൽ വന്നു, 10,000 ആളുകളെ ഞങ്ങളും സമർപ്പിച്ചു. സഹോദരങ്ങളെ, പിന്നെ എല്ലാരും അങ്ങോട്ട് പോകുന്നു, അത് അവർ ശരിയായിക്കോളൂ, നിങ്ങൾ ഇങ്ങോട്ട് വരി. സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പിളർപ്പ് ഭാഗ്യകരമായിരുന്നു. നമ്മളെ 25 അവരെ 10, 35,000. 10,000 ഉണ്ടോ ഇല്ലേ അറിയില്ല, എന്നാലും സഹോദരങ്ങളെ, അപ്പൊ 35,000 സമുദായത്തിന് കിട്ടി ആ പിളർപ്പോടുകൂടി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ പിളർപ്പിന്റെ ആരംഭഘട്ടം വളരെ പരീക്ഷണങ്ങളായിരുന്നു. നമ്മളെ സമ്മേളനങ്ങളിലെല്ലാം ബോംബേർ ഉണ്ടായിരുന്നു, വെടിവെപ്പുണ്ടായിരുന്നു, കൂക്കുവിളി ഉണ്ടായിരുന്നു, കല്ലേർ ഉണ്ടായിരുന്നു, പരപ്പങ്ങൾ ഉണ്ടായിരുന്നു. ഈ 10-25 കൊല്ലത്തിനിടക്ക് സഹോദരങ്ങളെ, 8 സുന്നത്തി ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാരെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടിരുന്നു. അപ്പോഴൊന്നും നമ്മളെ നേതാക്കന്മാർ പറഞ്ഞു, സംയമനം പാലിക്കണം, സബൂർ ചെയ്യണം, ദഅ്‌വാ മേഖലയിൽ സ്വാഭാവികമാണ് അക്രമങ്ങൾ നേരിടേണ്ടി വരും, കൊലപാതകങ്ങൾ നേരിടേണ്ടി വരും, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും, മരിക്കേണ്ടി വരും, നിങ്ങളൊന്നും സംയമനം കൈവിടരുത്, സബൂർ കൈവിടരുത് എന്ന് നമ്മുടെ നേതാക്കന്മാർ നമ്മളെ ഉപദേശിച്ചു. സഹോദരങ്ങളെ, അന്ന് നമ്മളൊക്കെ സബൂർ ചെയ്തു, അതിന്റെ തിക്തഫലം അൽഹംദുലില്ലാ ഈ ആധുനിക നൂറ്റാണ്ടിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പള്ളികൾ ഇന്ത്യ രാജ്യത്തെ അകത്തും പുറത്തും ആയിരക്കണക്കിന് പള്ളികൾ, വെറും ഒരു മർക്കസ് സഖാഫത്ത് സുന്നിയ മാത്രമുണ്ടായിരുന്ന സ്ഥാപനം കേരളത്തിലെ എല്ലാ
ജില്ലകളിലേക്കും എല്ലാ ഗ്രാമങ്ങളിലേക്കും നമ്മളെ സ്ഥാപനങ്ങൾ പടർന്നു പന്തലിച്ചു. സമസ്ത കേരള എന്ന് മാത്രം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന സംഘടന ഓൾ ഇന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമയായി ഉയർന്ന് മേൽപോട്ട് വന്നു. സഹോദരങ്ങളെ, നമ്മളെ എതിരാളികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് വരെ ഓൾ ഇന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമ ഇന്ത്യ ഒട്ടുക്കുമുള്ള ഒരു ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. ഓൾ ഇന്ത്യ ജംഇയ്യത്തുൽ ഉലമ ഞാൻ അറിയാത്തതായിരിക്കും, നിങ്ങൾ ആരെങ്കിലും കേട്ടില്ല. പത്രങ്ങളിലൂടെ, ചാനലുകളിലൂടെ, വാർത്താമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടിരുന്നോ? ഇല്ലല്ലോ. അത് ഉണ്ടാക്കണം. അവരോട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അത് ഉണ്ടാക്കണം. അത് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസ് കഴിഞ്ഞ 10-ാം തീയതി കോഴിക്കോട്ട് കടപ്പുറത്ത് വെച്ച് സഹോദരങ്ങളെ, എവിടെയും നമ്മളെ സമ്മേളനം നടത്താൻ സ്ഥലം മതിയാകുന്നില്ല. അവസാനം കോഴിക്കോട്ട് കടപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ലോകത്തു നിന്ന് മുഴുവനും എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നും അല്ലാത്ത രാഷ്ട്രങ്ങളിൽ നിന്നും സുന്നത്തി ജമാഅത്തിന്റെ വലിയ വലിയ തലവെടുപ്പുള്ള പണ്ഡിതന്മാർ, വലിയ വലിയ ആശിഖുകൾ, മുഹിബ്ബീങ്ങൾ വന്ന് സഹോദരങ്ങളെ നമ്മളെ കേരളത്തിൽ വന്ന് ബുർദ ആലപിച്ചു, മൗലീദ് പാരായണം ചെയ്തു, അശ്റഖ പാടി, മീലാദ് കോൺഫറൻസ് നടത്തി. നമ്മളെ സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ മങ്കൂസ് മൗലീദ്, ബുർദ, അശ്റഖ, അത് ഇവിടെ മാത്രമാണ്, എവിടെയെങ്കിലും മുക്കുമൂലകളിൽ വേറെ എവിടെയും ഇല്ല. ഇന്ത്യക്ക് പുറത്തുള്ള വലിയ വലിയ അറബി പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് സഹോദരങ്ങളെ ഇവിടെ അശ്റഖ പഠിപ്പിക്കുകയാണ്, ഇവിടെ ബുർദ ആരംഭിപ്പിക്കുകയാണ്, ഇവിടെ മൗലീദ് പാരായണം ചെയ്യിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായതാണ്? ഇന്നമാൽ ഉസ്രി യുസ്ര, ഒരുപാട് ത്യാഗം, ഒരുപാട് പരീക്ഷണം, അതിന് ശേഷമാണ് എല്ലാ വാതിലുകളും തുറക്കപ്പെടുക. നമ്മളെ വഴിയിൽ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ, ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുമ്പോൾ, അക്രമത്തെ ഒരിക്കലും പേടിക്കാതെ, കൊലവിളിയെ പേടിക്കാതെ, ബുദ്ധിമുട്ടുകളെ പേടിക്കാതെ, പ്രയാസങ്ങളെ പേടിക്കാതെ, തടസ്സങ്ങളെ പേടിക്കാതെ, സ്റ്റേകളെ പേടിക്കാതെ, ഒന്നും പേടിക്കാതെ, എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകന് ഒരു ദായിക്ക് വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, നബിയെ, തങ്ങൾ ഞങ്ങൾ അവർക്ക് വേണ്ടി എല്ലാ കൊട്ടിയടക്കപ്പെട്ട കവാടങ്ങളെയും അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കും, എല്ലാ ബ്ലോക്കുകളെയും തുറന്നു കൊടുക്കും, എല്ലാ അടക്കപ്പെട്ട കവാടങ്ങളെയും അവർക്ക് മുന്നിൽ നാം തുറന്നു കൊടുക്കും. ആ വാതിലുകൾ പിന്നെ തുറന്നു കൊടുത്താൽ പിന്നെ ഒരു ശക്തിക്കും അവരെ തടയാൻ കഴിയില്ല. പിന്നെ തുറന്നു കൊടുത്ത കവാടങ്ങളെ ഒരാൾക്കും അതിനെ പന്തു ചെയ്യാൻ കഴിയില്ല. ആ രീതിയിൽ നമ്മൾ നേതാക്കന്മാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. മസ്ജിദെ ആഹാർ, നോളേജ് സിറ്റി, ഇങ്ങനെ വരുന്ന ഒരുപാട് സംരംഭം ഇൻഷാല്ലാ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പന്നാകണം, ഇന്ന് ഇരിപ്പിലെന്നാകണം, അങ്ങനെ ഒന്നും നടക്കുന്ന കാര്യമല്ല. ഒരുപാട് പ്രയാസമുണ്ട് സഹോദരങ്ങളെ. അള്ളാഹു നമുക്കൊക്കെ കാണാൻ തോഫീക്ക് നൽകുമാരാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം സമുദായത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. വരൂ കൂട്ടരെ, ഇസ്ലാമിലേക്ക്. നൂഹ് നബിയുടെ കാലഘട്ടത്താണ് പ്രതിപക്ഷം ഉണ്ടാകുന്നത്, ബിംബാരാധനയ്ക്ക് തുടക്കം കുറിക്കുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്താണ്. വരൂ കൂട്ടരെ, ഇസ്ലാമിലേക്ക്. ബിംബാരാധന ഒഴിവാക്കൂ, തൗഹീദിലേക്ക് കടന്നു വരൂ. വന്നില്ല. 100, 200, 300, 400, 500, 600, 700, 800, 950 കൊല്ലം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു സഹോദരങ്ങളെ. വലിയ ഫലം കണ്ടില്ല. അള്ളാഹുവിന് കഴിയില്ലേ മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ കടത്തി കൊടുക്കുക തൗഹീദ്, ഏകത്വം, അതിന്റെ അംഗീകാരം തലയിൽ കയറ്റി കൊടുത്ത് അംഗീകരിപ്പിക്കുക, എന്നിട്ട് ജനങ്ങളെ ഇങ്ങനെ കയറ്റി കൊടുക്കുക ഇസ്ലാമിലേക്ക്? റബ്ബിന് കഴിയില്ലേ? കഴിയും. പക്ഷേ അള്ളാഹു അത് അന്ന് നടപ്പിലാക്കിയില്ല. കാരണം പിൽക്കാലത്ത് ഒരുപാട് ദായികൾ വരാനുണ്ട്, അവർക്ക് ഈ ദഅ്‌വാ പ്രവർത്തനം മാതൃകയാകണം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം ദഅ്‌വാ നടത്തിയിട്ടും വിരലിലെണ്ണാകുന്ന ചുരുക്കം ചില ആളുകൾ മാത്രം. പിന്നെ വരുന്നു ഒരുപാട് അമ്പിയാ മുർസലീങ്ങൾ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. വലിയ പരീക്ഷണം. തന്റെ പിതാവടക്കം ശത്രുപക്ഷത്താണ്. ഒരുപാട് ബിംബാരാധകർ
കബാലയത്തിന്റെ അകത്തളങ്ങളിലേക്ക് പോയാൽ വലിയ വലിയ ബിംബങ്ങൾ എങ്ങനെ സഹിക്കും സഹോദരങ്ങളെ? അവരെ പരീക്ഷിക്കാൻ വേണ്ടി കബാലയത്തിന്റെ അകത്തളങ്ങളിലേക്ക് പോയി, ഒരു കോടാരി എടുത്തു ചിന്തിപ്പിക്കാൻ, അവരെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. ഒരു കോടാരി എടുത്ത് എല്ലാ ബിംബങ്ങളെയും തട്ടിപ്പൊടിയാക്കി, ഒരു വലിയ ബിംബത്തിന്റെ കഴുത്തിൽ ആ കോടാരി തൂക്കിയിട്ടു. എന്നിട്ട് ജനങ്ങൾ ചോദിച്ചു, ആരാ ഇത് ചെയ്തത്? ബിംബങ്ങളൊക്കെ തച്ചൊടക്കി ഉടച്ചിട്ടുണ്ട്, ആരാ ഇതിന്റെ ആള്? ജനങ്ങൾ പറഞ്ഞു, ഇബ്രാഹിം ഇബ്രാഹിം എന്ന പേരുള്ള ഒരാള് മിന്നാന്ന് പറഞ്ഞിരുന്നു, തല്ലായില അക്കീദൻ നാസിനാമക്കും എന്നുള്ള പ്രഖ്യാപനം ഉയർത്തിയിരുന്നു. അയാളായിരിക്കണം അത് ചെയ്തത്. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവന്നു, അല്ലയോ? ആരാണ് ഇത് ചെയ്തത്? ഫാലഹും കബീറുഹും ഹാദാ. നല്ലൊരു മറുപടി. ഞാൻ അല്ല എന്ന് പറഞ്ഞില്ല, കബീറുഹും ഹാദാ. പ്രവർത്തിച്ചാള് പ്രവർത്തിച്ചു, കബീറും ഹാദാ. ആ കൂട്ടത്തിന് വലിയ പ്രതിമയാണ് ആ പ്രതിമ. മനസ്സിലാക്കുന്ന ആൾക്ക് ഇങ്ങനെയും മനസ്സിലാക്കാം, ആ വലിയ പ്രതിമയാണ് ചെയ്തത്. പക്ഷെ അങ്ങനല്ല, പെട്ടെന്ന് അതിനേക്ക് വ്യാഖ്യാനിക്കുമ്പോ അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അങ്ങനെ വ്യാഖ്യാനിച്ച് സഹോദരങ്ങളെ, ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കളവ് പറഞ്ഞു, തെറ്റ് ചെയ്തു എന്ന് ഇസ്മത്തുൽ അംബിയായിനെ നിഷേധിക്കുന്ന സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളുണ്ട്. തഫ്സീറുകൾ ശരിക്കും നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കത്തിൽ അവരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, ഇവരിൽപ്പെട്ട വലിയ ആളാണ് ഇത് ചെയ്തത് ഒരർത്ഥം, അല്ലെങ്കിൽ ഇവരെ കൂട്ടത്തിൽ വലിയ ആള് ആ ബിംബമാണ്. അവർ തന്നെ പറഞ്ഞു, വലിയ ബിംബം മറ്റുള്ള ബിംബങ്ങളെ തച്ചൊടുക്കുകയോ? അത്ര സാമർത്ഥ്യം അത്ര കഴിവ് ബിംബങ്ങൾക്കില്ല. പിന്നെന്തിനു കൂട്ടരെ നിങ്ങൾ ബിംബങ്ങൾ ആരാധിക്കുന്നു എന്ന് അവരെ കൊണ്ട് തന്നെ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, ഒരുപാട് പരീക്ഷണം. അങ്ങനെ അവസാനം ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിടിച്ചുകൊണ്ടുവന്നു കാലങ്ങളോളം തീ കത്തിച്ച അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയാൻ തീരുമാനിച്ചു. അഗ്നികുണ്ഡത്തിലേക്ക് ഇടുക, കരിച്ചു കളയുക. ഈ ശല്യം നമ്മളെ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കണം. ചിന്തിക്കണം, എ പി ഉസ്താദിന്റെ കോലം കത്തിച്ചതിന് നമുക്ക് വലിയ ബേജാറും ചേർന്നില്ല. ഇതൊക്കെ മാതൃകയാണ്. എ പി ഉസ്താദ് പറഞ്ഞു, എന്നെ തന്നെ കത്തിച്ചാലും ഈ ദൗത്യത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകൂല. ഉസ്താദ് പറഞ്ഞത് കേട്ടില്ലേ? എന്റെ കോലം കത്തിച്ചാൽ കൊറേ തുണി, കൊറേ പഞ്ഞി, കൊറേ പൈൻറ് എല്ലാം നഷ്ടപ്പെടുമെന്നല്ലാതെ എനിക്കോ പ്രസ്ഥാനത്തിനോ സംഘടനക്കോ ഇസ്ലാമിനോ ഒരു കോട്ടവും വരില്ല കൂട്ടരെ. എന്നെ തന്നെ വേണമെങ്കിൽ കത്തിച്ചോളൂ. ഏതൊരു നേതാവാ സഹോദരങ്ങൾ അങ്ങനെ പറയുക? തന്റെ രാജ്യത്തിന് വേണ്ടി, തന്റെ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി എന്നെ തന്നെ നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്ന ഏത് നേതാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുക? ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ, കത്തിക്കരിച്ച് ചാമ്പലാക്കാൻ ശത്രു വിഭാഗം വലിയ അഗ്നികുണ്ഡാരമുണ്ടാക്കി. വലിയ അഗ്നികുണ്ഡാരം ഉണ്ടാക്കി നോക്കുമ്പോ ഒരാൾക്ക് അവർക്ക് തന്നെ അഗ്നികുണ്ഡാരത്തിന്റെ അടുക്കേക്ക് പോകാനാകുന്നില്ല. അഗ്നി തീ കത്തിച്ചത് എന്തിനാ? ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നശിപ്പിക്കാൻ. ഒരാൾ പോയി നോക്കുന്നു തീന്റെ അടുക്കലേക്ക്, ഓ അടുക്കാൻ കഴിയുന്നില്ല, അയാൾക്ക് തന്നെ അടുക്കാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഖലീലുള്ളാഹിയെ തീയിലേക്ക് അറിയുക? ചുരുക്കത്തിൽ ഒരു നമ്മള് കബ കബ എന്ന് പറയുന്നത് കവണ, പക്ഷിക്ക് കല്ലെറിയുന്ന ഒരു ആയുധം റബ്ബറിന്റെ, അങ്ങനെയുള്ള ഒരു ആയുധം ഉണ്ടാക്കി. കൊറേ മീറ്റർ അപ്പുറം നിന്നു ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കവണയിലൂടെ കല്ല് എറിയപ്പെടും പോലെ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞു. തീന്റെ പരിപാടി എന്താ? എന്ത് കിട്ടിയാലും കത്തിച്ചു കളയുക, കരിച്ചു കളയുക, അല്ലേ? തീനോട് അല്ലാഹു പറഞ്ഞു, തീയെ ഞാൻ പറയാതെ കത്തിക്കരുത്. നല്ല എയർ കണ്ടീഷൻ ആകണം, നന്ന കൂളാകാനും പാടില്ല, കൂടുതൽ ചൂടാകാനും പാടില്ല. കൂടുതൽ ചൂടായാലും പ്രശ്നമാണ്, കൂടുതൽ തണുപ്പായാലും പ്രശ്നമാണ്. ഒരു മീഡിയം നല്ല അന്തരീക്ഷം. തീന്റെ ഉള്ളിൽ കടന്നിട്ട് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിരിക്കുകയാണ്.
കൊല്ലാനും കഴിഞ്ഞില്ല, നശിപ്പിക്കാനും കഴിഞ്ഞില്ല, തീന്റെ ഉള്ളിലിട്ടിലും ചിരിക്കുന്നു ഇയാൾ. സഹോദരങ്ങളെ, അതാണ് എല്ലാ പരീക്ഷണത്തിലും ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിജയിക്കുകയാണ്. തന്റെ മകനെ അർക്കാൻ കൽപ്പിച്ചു, ചുരുക്കത്തിൽ അർക്കാൻ തയ്യാറായി, നമുക്കറിയുന്ന സംഭവമാണ്. അതിലും ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിജയിച്ചു. അറുത്തു ശരിക്ക് കത്തി വെച്ചിട്ട് തന്റെ മകന്റെ കഴുത്ത് വെച്ചിട്ട് അറുത്തു, അറിയുന്നില്ല. കത്തിന്റെ സ്വഭാവം എന്താ? ശക്തിയോടെ അറുത്താൽ മുറിയലല്ലേ, കഴുത്ത് മുറിയുന്നില്ല. തീയിലിട്ടപ്പോൾ കത്തുന്നില്ല, കഴുത്ത് മുറിക്കാൻ നോക്കുമ്പോ കഴുത്ത് മുറിയുന്നില്ല. എല്ലാ പരീക്ഷണത്തിലും വിജയിച്ചു. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, നബിയേ ഇനി ഓക്കേ, വഴി ഓപ്പൺ ആയിട്ടുണ്ട് നബിയെ, കവാടം തുറക്കപ്പെട്ടിട്ടുണ്ട് നബിയെ, ഞാൻ അങ്ങോട്ട് പോയിക്കോളൂ. കാല ഇന്നീ ജായിലു കലിന്നാസ് ഇമാമ, നബിയെ തങ്ങളെ ഞാൻ ഇനി ഇമാമാക്കി, ഇനി തങ്ങൾ പഠിക്കണ്ട. ഒരറ്റ നമ്രൂദിനും തങ്ങളെ എതിർക്കാൻ കഴിയില്ല, ഒരറ്റ ശത്രുവിനും തങ്ങളെ തൊടാൻ കഴിയില്ല. തങ്ങളെ ആക്രമിച്ച നമ്രൂദിന്റെ അവസാനം ഒരു ഈച്ച കൊണ്ട് ശിക്ഷിച്ചു. തീ വേണ്ടി വന്നില്ല, കാറ്റ് വേണ്ടി വന്നില്ല, ഒരു ഈച്ച. നമ്രൂദ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്രൂദിന്റെ മൂക്കിന്റെ ഉള്ളിലേക്ക് ഒരു ഈച്ച കടന്നുപോയി. വല്ല വിജയശീലാളിതനായി അപ്പുറത്തും പട്ടാളം ഇപ്പുറത്തും പട്ടാളം വീശിക്കൊടുക്കാൻ തരുണി മണികൾ, നൃത്തം ചെയ്യാൻ തരുണി മണികൾ, കൊട്ടാരം സുഖ സൗകര്യം ഇങ്ങനെ ഇരിക്കുകയാണ്. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തഖ്‌വാ മേഖലയിൽ കല്ലും മുള്ളും വിതറിക്കൊണ്ട് ആ തഖ്‌വാ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ കഠിനാധ്വാനം ചെയ്ത നമ്രൂദ് അവസാനം ആ കൊട്ടാരത്തിൽ ഇരിക്കുമ്പോൾ അതാ കടന്നു വരുന്നു ഒരീച്ച. ഈച്ച വന്നിട്ട് മൂക്കിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് തലയാട്ടി, ഈച്ചയുണ്ടോ വിടുന്നു? ഈച്ച പറഞ്ഞു, ഞാൻ വന്നതല്ല, എന്നെ റബ്ബ് അയച്ചതാണ്. നിന്റെ അവസാനം എന്റെ കയ്യിലാണ് അല്ലാഹു തീരുമാനിച്ചത്. മൂക്കിന്റെ ഉള്ളിലേക്ക് കയറി, തല കുടഞ്ഞു, ഈച്ച പോകുന്നില്ല. മൂക്കിന്റെ അങ്ങോട്ട് കയറി ഈച്ച, ഈച്ച അങ്ങോട്ട് കയറി, തലച്ചോറിൽ കയറി ഈച്ച, ഈച്ചയുടെ പ്രവർത്തനം തുടങ്ങി, തല അട്ടാൻ തുടങ്ങി, ഈച്ച പുറത്തു വരുന്നില്ല. എങ്ങനെയായിരിക്കും സഹോദര, നമ്മൾക്ക് ചൊറിയാൻ കഴിയാത്തൊരു മേഖലയിൽ ചൊറി തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും നമ്മൾ ക്ഷമിക്കുക? തലച്ചോറിൽ ഈച്ച കയറി, ഈച്ച കയറി, ഈച്ച മിണ്ടാതിരിക്കും, ഈച്ച പറക്കാൻ തുടങ്ങും. ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഈച്ച ഉണ്ടാക്കിയിട്ട് പറക്കാൻ തുടങ്ങി, തലച്ചോറിന്റെ ഉള്ളിൽ ചൊറിയാൻ തുടങ്ങി. ചൊറിഞ്ഞാൽ മാറുന്നോ തലച്ചോറിന്റെ ഉള്ളിലുള്ള ചൊറി? എങ്ങനെയായിട്ടും തലച്ചോറിന്റെ ഉള്ളിൽ ചൊറി മാറുന്നില്ല, അങ്ങോട്ടടിക്കുന്നു ഇങ്ങോട്ടടിക്കുന്നു മാറുന്നില്ല. ഭൃത്യന്മാരോട് പറഞ്ഞ എന്റെ തലച്ചോറിന്റെ ഉള്ളിൽ ഈച്ച പോയിട്ടുണ്ട്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഒന്ന് അങ്ങോട്ട് ആട്ടി, ഇങ്ങോട്ട് തട്ടു, അങ്ങോട്ട് തട്ടുന്നു, ഇങ്ങോട്ട് തട്ടുന്നു, ഒരിക്കലും ഈച്ച പോകുന്നില്ല, ചൊറി നിൽക്കുന്നില്ല. മാരകമായ ചൊറി, അസഹ്യമായ ചൊറി. അവസാനം നമ്രൂദ് പറഞ്ഞു, കൊണ്ടുവരൂ ആ ചുറ്റിക, നിങ്ങൾ ആണി അടിക്കുന്ന ചുറ്റികയില്ലേ, അത് കൊണ്ടുവന്ന് എന്റെ തലയിൽ അടിക്കൂ. നമ്രൂദിന്റെ തലയിൽ അങ്ങോട്ട് മേടി. ഒരു ഭൃത്യനോട് പറഞ്ഞു നീ ഇങ്ങോട്ടടിക്ക്, മറ്റൊരു ഭൃത്യനോട് പറഞ്ഞു നീ അങ്ങോട്ടടിക്ക്. രണ്ട് ഭൃത്യന്മാർ നമ്രൂദിന്റെ തലന്റെ അങ്ങോട്ടും തലന്റെ ഇങ്ങോട്ടും, ഒരാൾ അങ്ങോട്ടടിക്കുന്നു, ഒരാൾ ഇങ്ങോട്ടടിക്കുന്നു, അടിച്ചടിച്ചടിച്ചടിച്ച അവസാനം നമ്രൂദിന്റെ തല ഒട്ടി ഓപ്പനായി, ഈ ചവർന്നു പോയി നമ്രൂദ്. ഖർറമയ്യത്തായി വീണു സഹോദരൻ. അല്ലാഹു വിട്ടോ, ഒരാളെയും അല്ലാഹു വിട്ടോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃക നമുക്കുണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക നമുക്കുണ്ട്. ആ ദഅ്‌വാ പ്രവർത്തനങ്ങളിലാണ് നാം. നമ്മുടെ ദഅ്‌വാ പ്രവർത്തനത്തിന്റെ തുടക്കത്തിലല്ല സന്തോഷം, അവസാനം ആ സന്തോഷം. തുടക്കത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ. സഹോദരങ്ങളെ, എബി ഉസ്താദിന് സൗദി അറേബ്യയുടെ ആ ജയിലറയിൽ അടക്കപ്പെട്ടു. നാട്ടിലെത്തി ഇവിടെയും പ്രശ്നങ്ങൾ. ഏതോ ഒരു മൂന്നോക്കത്തിന്റെ നിസ്കാരക്കാരനെ കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട എബി ഉസ്താദിനെ ഇവിടെയുള്ള ഭരണകൂടങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചു. അവസാനം ഇൻക്വയറി ചെയ്തു, ഇൻക്വയറി ചെയ്യണം, അറസ്റ്റ് ചെയ്യണം, ഹൈക്കോളി അറസ്റ്റ് ചെയ്തോളി, എന്നോട് ചോദിച്ചോളി. എല്ലാം എ പി ഉസ്താദ് തുറന്നു പറഞ്ഞു. എല്ലാ കുടുക്കുവലകളിൽ നിന്നും എ പി ഉസ്താദ് പുഞ്ചിരിച്ചിട്ട് പുറത്തു വന്നു. അതിന്റെ ഒക്കെ തിക്തഫലം ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സംഘടന മതിയാകുന്നില്ല. എസ് പി എസ് പോരാ, എസ് എസ് എഫ് പോരാ, എസ് വൈ എസ് പോരാ,
ഇതാ കേരള മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ച് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു വിജയിപ്പിക്കുമാരാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ദഅ്‌വാ മേഖല ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ്, ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്. തുടക്കത്തിലൊന്നും വലിയ പെട്ടെന്ന് വിജയിക്കാൻ കഴിയുന്ന മേഖലയല്ല ദഅ്‌വാ രംഗം. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, നബിയെ തങ്ങളെ ഞാൻ ഇമാമാക്കിയിട്ടുണ്ട്, ഇനി തങ്ങളെ ഭയപ്പെടണ്ട. അപ്പൊ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ പാരമ്പര്യത്തിന് ഇമാമുകൾ വേണം പഠിച്ചോനെ, എനിക്ക് മാത്രം തന്നാൽ പോരാ, എനിക്കും ഒരുപാട് അനുയായികൾ വേണം. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, നബിയെ തന്നുകൊള്ളാം, എല്ലാവർക്കും തരണമെന്ന് തങ്ങൾ പറഞ്ഞാൽ അനുവദിക്കാൻ കഴിയില്ല നബിയേ. അക്രമികൾക്ക് എന്റെ ദഅ്‌വാ പ്രവർത്തനമാകുന്ന വലിയ മേഖല കൈകാര്യം ചെയ്യാൻ കഴിയില്ല നബിയേ. തങ്ങളെ സമുദായത്തിൽ കഴിവുള്ളവർക്ക് ഞാൻ നൽകാൻ നബിയേ, അല്ലാത്തവർക്കൊരിക്കലും ഈ മേഖല കൈയാളാൻ കഴിയില്ല നബിയേ. സാധ്യമല്ലാത്തവരുടെ കയ്യിൽ ദഅ്‌വ കിട്ടുമ്പോൾ എന്ത് നടക്കുന്നു എന്ന് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ചുരുക്കത്തിൽ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരുപാട് പരീക്ഷണം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരീക്ഷണം, എത്രയെല്ലാം പരീക്ഷണങ്ങളാണ് ഈ ദഅ്‌വാ മേഖലയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിക്കേണ്ടി വന്നത്. മുമ്പല്ല് തെറിച്ചു പോയി യഹൂദ് യുദ്ധത്തിൽ, ഒരാളെ മുൻപല്ല് തെറിച്ചു പോവുക എന്ന് പറയുന്നത് വലിയ ദുഃഖമുള്ള വിഷയമാണ്. മുമ്പല്ല് തെറിച്ചു പോയി, തായിഫിലെ ദഅ്‌വാ നടത്തിയപ്പോൾ അവിടെയുള്ള ചെറിയ കുട്ടികളെ കൊണ്ട് കല്ലെറിയിപ്പിച്ചു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് മുറിവുണ്ടായി, രക്തം പുറത്തു വന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബാലയത്തിന് ചുറ്റും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാല് പിടിച്ചു വലിച്ചു. ഇന്നത്തെ മിനുസമുള്ള മത്താഫല്ല, ഗ്രാനൈറ്റ് പതിപ്പിച്ച മത്താഫല്ല, അല്ലെങ്കിൽ മാർബിൾ പതിപ്പിച്ച മത്താഫല്ല, ചില കല്ലുകളും വളരെ പ്രയാസമുള്ള ഭൂമിയായിരുന്നു അന്ന് മത്താഫ്. ആ കല്ലിന്റെ ആ മുള്ളിന്റെ വഴിയിലൂടെയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാല് പിടിച്ചിട്ട് വലിക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുശരീരം മുറിവായി. സഹോദരങ്ങളെ, ഒരുപാട് മുറിവേൽക്കേണ്ടി വന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. മദീനയിലെത്തിയിട്ടും അക്രമം നിന്നില്ല, ഹന്ദക്ക് കുഴിക്കേണ്ടി വന്നു. മദീനയിലേക്കും ശത്രു വിഭാഗം വരുന്നു എന്ന് പറഞ്ഞ് ശത്രു വിഭാഗം മദീനയിലേക്ക് കടന്നു വരാതിരിക്കാൻ ഹന്ദക്ക് എന്ന് പറയുന്ന കിടങ്ങ് കുഴിക്കുകയാണ്. ഇപ്പുറത്തും അങ്ങോട്ടും അങ്ങോട്ടും ഇപ്പുറത്തേക്കും കുതിരക്ക് ചാടാൻ പറ്റാത്ത, ഏത് ചാടുന്ന വിധത്തിനും ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ വലിയൊരു കടങ്ങ് സ്വഹാബത്ത് കുടിക്കുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുടിക്കുന്നു. കുടിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിരുവിരൽ പൊട്ടി രക്തം വരികയാണ് പുറത്തേക്ക്. ദഅ്‌വാ മേഖലയിൽ രക്തം വരും, ദഅ്‌വാ മേഖലയിൽ അനുയായികളെ കൊല ചെയ്യപ്പെടും, ദഅ്‌വാ മേഖലയിൽ ഉപരോധത്തിന് അർഹമാകേണ്ടി വരും. വെള്ളം കുടിക്കാൻ കിട്ടാത്ത അവസ്ഥ വരും, ആഹാരം കിട്ടാത്ത ഫുഡ് കിട്ടാത്ത അവസ്ഥ വരും. ശോഭ അലി താലിബ് എന്ന് പറയുന്ന രണ്ട് മല കൂടുന്ന ഇടുങ്ങിയ മേഖലയിൽ നബിയും സഹാബത്തും കൊല്ലങ്ങളോളം താമസിക്കും, മാസങ്ങളോളം താമസിക്കേണ്ടി വന്നു. കുടിക്കാൻ വെള്ളമില്ല, അരി ഭക്ഷണമില്ല, ഗോതമ്പ് ഭക്ഷണമില്ല, മരങ്ങളുടെ ഇലകൾ വച്ചു നബിയും സഹാബത്തും. തിന്നാൻ ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ വരും, കൊല ചെയ്യപ്പെടുന്നൊരവസ്ഥ വരും, ശരീരത്തിൽ നിന്ന് രക്തം പുറത്തു വരുന്ന അവസ്ഥ വരും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറുവിരലിൽ നിന്ന് രക്തം പുറത്തു വരികയാണ്. ഹന്ദക്ക് കുടിക്കുന്ന സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിരലിനോട് നോക്കിയിട്ട് പറഞ്ഞു, വിരലേ അല്ലന്തി ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മാലഖീതി. ദഅ്‌വാ എന്ന് പറയുന്ന രംഗം പറുദീസയല്ല വിരലേ, അത് കൊട്ടാരമല്ല, അത് സുഖ സൗകര്യമല്ല, അത് വലിയ രാജ കിടീര കുടീരമല്ല, കിരീടമല്ല,
അത് വലിയ സുഖമുള്ള ഏർപ്പാടല്ല, വളരെ കഷ്ടപ്പാട് നിറഞ്ഞ മേഖലയാണ്. ആ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ വിരലേ നിന്റെ കയ്യിൽ നിന്ന് രക്തം വന്നുവല്ലേ, ക്ഷമിക്കുക. അള്ളാഹുവിന്റെ വഴിയിലാണ്, തഖ്‌വാ മേഖലയിലാണ് നിന്റെ വരിൽ നിന്ന് രക്തം വരുന്നത് വിരല്. അതുകൊണ്ട് നീ പേടിക്കണ്ട, നീ ബേജാറാകണ്ട, നീ ദുഃഖിക്കണ്ട. ഇതിന് പകരം ഇൻഷാ അല്ലാ അടുത്തു തന്നെ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. അല്ലാഹു വഴി തുറക്കും, പേടിക്കണ്ട. അടുത്ത കൊല്ലം സഹോദരങ്ങളെ മക്കം പത്തുണ്ടായി. എന്താ മക്കം പത്ത്? നബിയും സഹാബത്തും അതിന് മുമ്പ് മദീനയിലേക്ക് നിർവഹിക്കാൻ വരുന്നു, പരീക്ഷണം തീർന്നില്ല. ഉംറ നിർവഹിക്കാൻ വരുന്ന നബിയും സഹാബത്തിനെയും വഴിയിൽ വെച്ച് ശത്രു വിഭാഗം തടഞ്ഞു. സ്വന്തം ജന്മം ജനിച്ച നാട്ടിലേക്ക് മദീനയിൽ നിന്ന് തിരിച്ചു വന്ന് ഉംറ നിർവഹിക്കാൻ വരുമ്പോൾ നബിയും സഹാബത്തിനെയും അക്രമികൾ തടയുകയാണ്, വിരോധികൾ തടയുകയാണ്. നബിയെ വരാൻ പാടില്ല. അവിടെ ഒരു കരാർ നിർമ്മിക്കുന്നു, ഭയങ്കരമായ അനീതിയായ കരാർ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അനീതിയായിരുന്നു അത്. കാരണം മക്കയിൽ നിന്ന് ഒരാൾ മദീനയിൽ പോകാൻ പാടില്ല. മദീനയിൽ നിന്ന് ഒരാൾ വിശ്വസിച്ച് ഒരു വിശ്വാസി മക്കയിൽ പോയാൽ അവനെ ഇങ്ങോട്ട് മദീനയിൽ തിരിച്ചയക്കൂല. മക്കയിൽ നിന്ന് ഒരാൾ വിശ്വസിച്ച് മദീനയിൽ പോയാൽ അവനെ അങ്ങോട്ട് തന്നെ തിരിച്ചയക്കണം. ഒരു സാമ്പിൾ, ഒരു ഒരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്താ കരാറ്? മക്കയിൽ നിന്ന് ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മദീനയിൽ വന്നാൽ അവനെ ഉടനെ മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കണം. മദീനയിൽ നിന്ന് ആരാണെങ്കിലും മക്കയിലേക്ക് വന്നാലോ അവനെ തിരിച്ചയക്കുന്ന വിഷയമല്ല, അവൻ മക്കത്ത് തന്നെ താമസിക്കണം. ഇതൊരു അനീതിപരമായ വ്യവസ്ഥയല്ലേ സഹോദരങ്ങളെ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സാരമില്ല, ആ കരാർ ഞാൻ അംഗീകരിക്കും. ചിലപ്പോൾ ചില നാടുകളിൽ ഇസ്ലാമിന്റെ ദഅ്‌വാ മേഖലയിൽ നമ്മൾ നേതാക്കന്മാരെടുക്കുന്ന തീരുമാനം ചിലപ്പോൾ നമുക്ക് ചിന്തിക്കുമ്പോൾ എതിരായി കാണും. അതാ വരുന്ന അതിന്റെ പിന്നിൽ നിന്ന് വിജയം. അതിനൊക്കെ സമ്മതിച്ചു, അതിനൊക്കെ സമ്മതിച്ച് കരാർ എഴുതി അവസാനം ഒപ്പിടുകയാണ്. ഒപ്പിടുമ്പോൾ ഒപ്പു ചാർത്തുമ്പോൾ അവിടെ പേരെഴുതുന്നു, മിൻ മുഹമ്മദിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുക്കൾ പറഞ്ഞു, മുഹമ്മദ് റസൂലില്ലാഹിയോ? വെട്ടണം. റസൂലുള്ള എന്ന് പറഞ്ഞാൽ ഞങ്ങളും നിങ്ങളായിട്ട് എന്താ തർക്കം പിന്നെ ഉള്ളത്? അതുകൊണ്ട് മിൻ മുഹമ്മദിൻ മാത്രം. സഹാബത്തിനോട് പറഞ്ഞ പേര് വെട്ടിക്കളയും. സഹാബത്ത് പറഞ്ഞു, റസൂലുള്ളാനെ വെട്ടിക്കളയുകയോ നബിയെ, ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആ പേര് വെട്ടിക്കളഞ്ഞു. കടലാസിൽ വെട്ടിയത് കൊണ്ട് റസൂലുള്ളാഹി അല്ലാതെയാകൂല, പേര് വരാത്തത് കൊണ്ട് ഒരാൾ നേതാവല്ലാതാകൂല. വെട്ടിക്കളഞ്ഞു റസൂലുള്ളാഹി എന്ന പേരില്. എല്ലാം സ്വീകരിച്ച സഹോദരങ്ങളെ, അങ്ങനെ ഉംറ നിർവഹിക്കാതെ മദീനയിലേക്ക് തിരിച്ചുപോയ നബിയും സഹാബത്തും അടുത്ത കൊല്ലം അതിനേക്കാൾ കൂടുതൽ അംഗങ്ങളോടുകൂടി മക്കയിലേക്ക് തിരിച്ചു വരുന്നു. മക്കം ഫത്ഹ്, വലിയ വിജയം. എല്ലാവരും നബിയും സഹാബത്തും മക്കയിലേക്ക് വരുന്നു. മക്കയുടെ കഅബാലയത്തിന്റെ താക്കോല് കിട്ടുന്നു. ഉറക്കെ ബാങ്ക് വിളിക്കുന്നു, ഉംറ നിർവഹിക്കുന്നു. ഇസ്ലാമിന് യാതൊരു തടസ്സങ്ങളും ഇല്ലാത്ത ദഅ്‌വക്കുള്ള മേഖല അള്ളാഹു തുറന്നു കൊടുക്കുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ, അതിനുശേഷം ഖുലഫാഉ റാഷിദീങ്ങൾ, അതിനുശേഷം അയ്മത്ത് മുജ്തഹിദുകൾ, അതിനുശേഷം നമ്മുടെ ഇമാമുമാർ ഒരുപാട് ത്യാഗം സഹിച്ചു ഈ ദഅ്‌വാ മേഖല നിർവഹിച്ച് മുറുകെ പിടിച്ചു മുന്നോട്ട് പോകാൻ. അവരുടെ പാരമ്പര്യമെന്നോണം ഇതാ നമ്മുടെ നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ഖമറുൽ ഉലമ, നൂറുൽ ഉലമ തുടങ്ങിയ പ്രഗത്ഭരായ നമ്മുടെ നേതാക്കന്മാർ ഒരുപാട് പരീക്ഷണങ്ങൾ അതിജീവിച്ചുകൊണ്ട് പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ദഅ്‌വാ മേഖല വളരെ വിശാലമായ രീതിയിൽ നമ്മളെ കയ്യിൽ തന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ, നമ്മളെ ഉത്തരവാദിത്വം നല്ലോണം പരിശുദ്ധ പ്രവർത്തന മേഖല കയ്യിലേറ്റെടുത്തുകൊണ്ട് സഹോദരങ്ങളെ ധൈര്യത്തോട് മുന്നോട്ട് പോവുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാരാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പരിശുദ്ധ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ദഅ്‌വാ മേഖലയിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ
നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജാമിയ സഅദിയുടെ സമ്മേളനത്തിന്റെ പ്രചരണ പരിപാടിയിലാണ് നാം. നമ്മൾ ആ പരിപാടി വിജയിപ്പിക്കണം. നമ്മളെ വിജയിപ്പിച്ചില്ലെങ്കിലും പരിപാടി വിജയിക്കും. സഹോദരങ്ങളെ, നമുക്ക് കൂലി കിട്ടാൻ, നമ്മൾ അതിന്റെ ഒരു ഭാഗമായി തീരാൻ ആ ദഅ്‌വാ പ്രവർത്തനം പ്രചരണ മേഖല നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ആ പരിപാടി വിജയിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. ജാമിയ സഈദിയിൽ പഠിക്കുന്ന ചെറിയ ചെറിയ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഈ പരിപാടി എല്ലാവരും കസാരി കുറച്ച് മുന്നോട്ട് വന്നിട്ട് എല്ലാവരും ആ ദൂരെ ഇരിക്കുന്ന ആളുകൾ അടുത്തടുത്ത് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് ദുവാരുന്നിട്ട് പിരിയാം. വരണ്ട വരണ്ട അടുത്തടുത്തിരിക്കും, കസാരി അടുത്തടുത്ത് വന്നിട്ടിരിക്കും, മുന്നോട്ട് വന്നിട്ടിരിക്കും. നമ്മളെ പ്രവർത്തകൻ, നമ്മൾ ചെറിയ കുട്ടികൾ, ജാമിയ സഈദിയിൽ പഠിക്കുന്ന ചെറിയ വിദ്യാർത്ഥികളാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്നലെ ഇവിടെ സൗജന്യമായി മെഡിക്കൽ ക്യാമ്പ് നടത്തി, നാളെ വനിതാ ക്ലാസ് ഉണ്ട്, മറ്റന്ന് അതിന്റെ ശേഷം അന്ന് തന്നെ നാളെ തന്നെ സൗഹാർദ്ദ സമ്മേളനമുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, അഖണ്ഡതയ്ക്ക് വേണ്ടി മഹാനരായ എ പി ഉസ്താദ് കേരളത്തിൽ രണ്ട് യാത്ര നടത്തി. രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി കർണാടകയിലൂടെ 3000 കിലോമീറ്റർ സഞ്ചരിച്ച് യാത്ര നടത്തി. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് മുഴുവനും യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 1 മുതൽ 13 വരെ മലേഷ്യയിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് ഇസ്ലാം കോൺഫറൻസിൽ സംബന്ധിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ദഅ്‌വാ മേഖല സൗഹാർദ്ദ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ അൽഹംദുലില്ലാ നാളത്തെ പരിപാടിക്ക് നിങ്ങൾ വിജയിപ്പിക്കണം. ബുർദ ആലാപനമുണ്ട്, അതൊക്കെ നമ്മൾ വിജയിപ്പിക്കണം. ഈ പരിപാടിക്ക് വേണ്ടി നല്ലൊരു സംഭാവന നിങ്ങൾ നേരത്തെ നെയ്മ് വഹാബ് സഖാഫി ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, നെയ്മ് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് കൊടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു സംഖ്യ കൊണ്ടുതന്ന് പിരിവിന് പോയിട്ടില്ല. ആരെങ്കിലും എവിടെയെങ്കിലും പോയി നമ്മളെ പരിപാടിയുണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് പിരിവ് നമ്മളെ കുട്ടികൾ നടത്തിയിട്ടില്ല. നടത്താതെ തന്നെ അള്ളാഹു ഇങ്ങനെ ആക്കി കൊടുത്തു. ഇനിയും അള്ളാഹു വിജയിപ്പിക്കുമാരാകട്ടെ. കൂടുതലൊന്നും ഇപ്പോ ഓൺലൈനും ഇപ്പൊ എല്ലാം പിന്നെ എക്സ്പ്രസ് ആണല്ലോ, എല്ലാം സ്പീഡ്. പിരിവ് നടത്തേണ്ടതില്ല. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മിഹ്റാബിൽ റിസ്ക് ഇറക്കി കൊടുത്ത പോലെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തകർ ഇങ്ങനെ കൊണ്ടുതരും. അതാണ് ഇപ്പൊ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്ത് എ പി ഉസ്താദൊക്കെ എം എ യൂസഫ് അലി പറഞ്ഞിട്ടുണ്ട്, ഓരോ അറബികളുടെ വീട്ടിന് മുറ്റത്തിൽ ആ ചൂടിൽ ക്യൂ നിന്നിട്ടാണ് പിരിവിനൊക്കെ നടത്തിയത്. ഇന്ന് അതിന്റെ ഒക്കെ ആവശ്യമില്ല. ഇപ്പൊ ഒക്കെ ഇങ്ങോട്ട് വരികയാണ്, പണ്ഡിതന്മാര് തേടി ഇങ്ങോട്ടെത്തുകയാണ്. അപ്പൊ നമ്മളെ കുട്ടികളും അതിന്റെ ഒരു ചെറിയൊരു ഉദാഹരണം. എവിടേക്കും പിരിവിന് പോയിട്ടില്ല, നിങ്ങൾ കൊടുത്തിട്ട് വേണം ഈ പരിപാടി വിജയിക്കാൻ. അതുകൊണ്ട് നല്ലൊരു സംഖ്യ ഈ ദഅ്‌വക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്നു എന്ന് നിയത്താക്കുക. കൊടുക്കുമ്പോ നിങ്ങളെ മനസ്സിൽ പ്രധാന ഉദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കരുതുക. അള്ളാഹു പൂർണ്ണമായി മാസിലാക്കട്ടെ. കടമുണ്ടെങ്കിൽ വെട്ടിത്തരട്ടെ. മാരകങ്ങളായ രോഗങ്ങൾ അള്ളാഹു ഷിഫിയാക്കി തരട്ടെ. എന്തൊക്കെയോ മാരകങ്ങളായ രോഗങ്ങൾ ഇപ്പൊ വരുമ്പോ ഒരാൾ മംഗലാപുരത്തിൽ വിളിച്ചു പറയുന്നു, അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരു ഭക്ഷണവും ഒരു വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, രോഗം എന്താണെന്ന് പറയുന്നുമില്ല. 3 ടെസ്റ്റ് നടത്തി, ഇനിയും ഒരു ടെസ്റ്റ് നടത്തണമെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്തിട്ട് കൊണ്ടുപോയിക്കും. വെള്ളം കുടിക്കാനും പെടുന്നില്ല, ഫുഡ് തിന്നാനും പെടുന്നില്ല. 3 ടെസ്റ്റ് കഴിഞ്ഞു, 4th ടെസ്റ്റ്. എന്താ ഇങ്ങനത്തെ ടെസ്റ്റ്? എന്ത് ഹോസ്പിറ്റലായത്? ഞാൻ പറഞ്ഞു നീ ഡിസ്ചാർജ് ചെയ്തിട്ട് കൊണ്ടുപോയിക്കോ. അയാൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അയാൾ സുഖമായിട്ടുണ്ട്, കാരണം അയാൾ പേടിച്ചു. ഈ മൂക്കിലും എല്ലാം വയറെല്ലാം കയറ്റിട്ട് അയാളെ കടത്തിട്ട് അയാൾ ആകെ വെപ്രാളത്തിലാണ്. അയാൾ വിചാരിച്ച് ഞാൻ മരിക്കാൻ പോവുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതോടുകൂടി അയാൾ പകുതി രോഗം മാറി. ഇതാണ് സഹോദരങ്ങളെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരവസ്ഥ. അള്ളാഹു നമ്മളിൽ നിന്ന് ഇല്ലാതാക്കി തരുമാരാകട്ടെ. നമ്മളെ വീട്ടിനടുത്ത് ചെറിയ കുട്ടി പ്രസവിച്ചിട്ട് 1 മാസമായതേ ഉള്ളൂ, കിഡ്നി വലുതാവും. ഡോക്ടർമാർ പറഞ്ഞു എന്താ ചെയ്യുക? മുറിച്ച് ചെറിയാക്കുക. കിഡ്നി മുറിച്ചിട്ട് ഒരു കഷ്ണം മാംസം എടുത്തിട്ട് അതിന് ചെറുതാക്കി. നഊദു ബില്ലാ, അല്ലാഹു കാത്തു രക്ഷിക്കുമാരാകട്ടെ. കിഡ്നി വലുതാക്കി റബ്ബിന് അത് ചെറുതാക്കാൻ കഴിയില്ലേ? പക്ഷെ അവർക്ക് അതിലൊന്നും വിശ്വാസമില്ല. അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിഡ്നി മുറിപ്പിച്ചു. അള്ളാഹു പാവപ്പെട്ട നിരപരാധിയെ കുട്ടിയെ രക്ഷപ്പെടുത്തുമാരാകട്ടെ. ഇങ്ങനെ എന്തെല്ലാം രോഗങ്ങൾ സഹോദരങ്ങളെ, കൂടുതൽ ചികിത്സക്ക് പൈസ ചെലവേക്കേണ്ട ആവശ്യം വരാതെ, ഡോക്ടർമാരെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്ത സമയം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ വരാതെ, ഇത്തരത്തിലുള്ള പരിപാടികളെ സഹായിച്ച കാരണത്താൽ നമുക്കും നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, കുടുംബത്തിന്, നമ്മുടെ പ്രവർത്തകർക്ക്, നമ്മുടെ നേതാക്കന്മാർക്കുള്ള രോഗങ്ങൾക്കും അള്ളാഹു ശിഫയാക്കട്ടെ. മാരകങ്ങളും അല്ലാത്ത രോഗങ്ങളെ തൊട്ട്, അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മൾ
നമ്മളെ രക്ഷപ്പെടുത്തുമാരാകട്ടെ. നല്ലൊരു സംഖ്യ തന്നിട്ട് അവിടെ തന്നെ ഇരിക്കുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ സ്വലാത്ത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും പേരിൽ തഹ്ലീൽ ചൊല്ലി പെട്ടെന്ന് നമുക്ക് ഈ പരിപാടി ദുആനിട്ട് അവസാനിപ്പിക്കാം. അല്ലാഹു ദുആ ഇജാബത്ത് കിട്ടുന്ന സദസ്സിൽ പെടുത്തി തരുമാരാകട്ടെ. ജദ്ദിദു ഈമാനക്കും വനവിറു ഖുലൂബക്കും വസയ്യിനു അൽസിനത്തുക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ